ശരിയാക്കാം എന്നുള്ളൊരു വരിയാണ്. എല്ലാവർക്കും അറിയാലോ ഈ ക്യൂബ്, ഈ ക്യൂബിന്റെ സെന്റർ ക്യൂബുകൾ ഞങ്ങൾക്കും തിരിക്കാൻ കഴിയില്ല. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ എങ്ങനെ നമുക്ക് ക്യൂബ് നന്നാക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ കൂടുതൽ സാധ്യത കാണാൻ ഈ സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യുക. ഞാൻ ലേറ്റ് പഠിക്കാം. സബ്സ്ക്രൈബ് അടിക്കുമ്പോൾ സബ്സ്ക്രൈബ് കാണുന്ന ബെല്ലൈക്കൺ കാണുമ്പോഴോ എന്നിട്ട് ആവി ആക്കാൻ കഴിക്കും. എന്നാൽ മാത്രമേ ഞാൻ എല്ലാവരും നിങ്ങൾക്കുമായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്കങ്ങനെ ക്യൂബ് റെഡിയാക്കലാണ് നോക്കാം. ഞാനാണ് ബാബ പോണം. ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. ഞാൻ വെള്ളയാണ് സെലക്ട് ചെയ്യുന്നത്. വെള്ളൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മഞ്ഞ കളറുണ്ടാവും. അപ്പം വെള്ള കളറുള്ള ക്യൂബ് വെള്ളൻ്റെ ഓപ്പോസിറ്റായിട്ട് മഞ്ഞ ഉണ്ടാവുള്ളൂ. അത് ഇവിടെയും ഇവിടെയും ഇങ്ങനെ ഇവിടെയും വെള്ള ക്യൂബുകൾ എത്തേണ്ടതാണ്. അപ്പം ഇവിടെ ഇവിടെയും ക്യൂബ് വെള്ള ക്യൂബ് എത്തിക്കാൻ നോക്കും. ഇവിടെയും 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 ഞാൻ ക്യൂബ് എത്തിച്ചിട്ടുണ്ട്. എത്തിച്ചിട്ട് ഈ നീല ആയിട്ട് മാച്ച് ചെയ്യുക. മാച്ച് ചെയ്തിട്ട് നേരെ വെള്ളമുട്ടി കൊണ്ടുവരിക. അത് വെള്ളമ മാച്ച് ആക്കുക. അതുപോലെ തന്നെ ഓറഞ്ച് മാച്ച് ആക്കുക. ഓൾറെഡി മാച്ച് ആയിരുന്നു അത് പച്ചയും ചുവപ്പ് ഒക്കെ ഞാൻ ചുറ്റി വെക്കുക. ഇവിടെ ഓറഞ്ച് കളറാണ് നമ്മുടെ പച്ചയും ഇവിടെ വരുന്നത്. അപ്പം ഓറഞ്ച് പച്ച വെള്ള എന്നൊരു ക്യൂബും അവിടെ എങ്കിലും കണ്ടുപിടിക്കുക. ഓറഞ്ച് ഓറഞ്ച് വെള്ള പച്ച ഈ ക്യൂബ് നമുക്ക് ഈ ഒരു ഇങ്ങോട്ട് എത്തിക്കാൻ എത്തിച്ചാൽ മതി. അപ്പോൾ എനിക്ക് ഈ ഒരു പച്ചൻ്റെ ഈ ഒരു പച്ച ലെയറ് ഫുള്ള് മാച്ചായിട്ടുണ്ട്. പിന്നെ ഇത് അത് ഇതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ മാച്ചാക്കുക. അപ്പോൾ ഇവിടെ മാച്ചാണെന്നുണ്ടെങ്കിൽ ചുവപ്പ് നീല എന്നൊരു കട്ട കണ്ടുപിടിക്കുക. ചുവപ്പ് നീല വെള്ള ചുവപ്പ് നീല വെള്ള എന്നുള്ളൊരു കട്ട ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഈ ഒരു കട്ട ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ എത്തിയിട്ടുണ്ട്. ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ ഇനി ഒരു ക്യൂബ് കൂടി മാത്രമേ ഉള്ളൂ നമുക്ക് ആക്കാൻ. അപ്പം ആ വെള്ള ഇവിടെ ഇവിടെയാണ്. ഈ വെള്ള ഇങ്ങോട്ട് എത്തിക്കുക. അപ്പം എന്താ ഒരു ലെയറ് പൂർത്തിയായിട്ടുണ്ട്. അപ്പം മെയിൻ ഫസ്റ്റൊക്കെ നമ്മുടെ മെയിൻ താരതായിരുന്നു. ഇനി ഇത് വേണ്ട, ഇനി ഇത് വേണ്ട. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോവുക. സൈഡിലോട്ട് പോയിട്ട് രണ്ടാമത്തെ ഒരു ലെയറാണ് നമുക്കിനി റെഡിയാക്കാനുള്ളത്. അപ്പോൾ അതിങ്ങനെ റെഡിയാക്കാൻ നോക്കുക. അപ്പം ഇവിടെ മഞ്ഞ കളറാണ് വരുന്നത്. ഈ സെൻറ്റർ ക്യൂബുകളുടെ ഈ സെൻറ്റർ ക്യൂബിൽ മഞ്ഞ കളറില്ലാത്തൊരു ക്യൂബ് സെലക്ട് ചെയ്യാം. ഇതിമേ മഞ്ഞുണ്ട്, ഇതിമേ മഞ്ഞുണ്ട്, ഇതിമേ മഞ്ഞുണ്ട്, ഇതുമല്ല ഇവിടെ ഇതിമേ നീല ചുവപ്പ് എന്നാണ്. അപ്പം സെൻറ്റർ ക്യൂബിൻ്റെ നീലമക്ക് മാച്ച് ചെയ്യിപ്പിച്ചുക. ഞാൻ മാച്ച് ചെയ്യിപ്പിച്ചു. ഇനി ഇത് ഇങ്ങോട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇത് ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് വീണ്ടും അതേമാതിരി തന്നെ കൊണ്ടുവരിക. ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. ഇങ്ങോട്ടാണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക, ഇങ്ങോട്ട് തിരിക്കുക. അപ്പം ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് പൂർത്തിയാവേണ്ടത്. അപ്പം മഞ്ഞല്ലാത്തൊരു ക്യൂബ് സെലക്ട് ചെയ്യുക. അപ്പം ഇതുമേൽ മഞ്ഞുണ്ട്, ഇതുമേൽ മഞ്ഞുണ്ട്, ഇതുമേൽ മഞ്ഞുണ്ട്. അപ്പം എല്ലാത്തിനും മഞ്ഞുണ്ട് എന്നുണ്ടെങ്കിൽ
നമ്മളിതാ ഇനി ഇവിടെ അല്ല റെഡി ആവാനുള്ളത്. റെഡി ആയ ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഇനി ഇവിടെയാണ് റെഡി ആവാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഇരിക്കുക. അതുപോലെ തന്നെ ഇത് റെഡി ആക്കുക. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഞ്ഞല്ലാത്തൊരു ക്യൂബ് വരും. ഇതാ അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. നീ ഇത് ഇങ്ങോട്ട് എത്തിക്കണം. ഒന്ന് ഇതേ മെൽക്ക് ചെയ്താൽ മതി, വളരെ സിമ്പിളാണ്. ഇനി മഞ്ഞല്ലാത്തൊരു ക്യൂബ് ഒറ്റ ഒന്നേ ഉള്ളൂ. ഇത് ഇതാ നീലമക്ക് മാച്ച് ചെയ്യിപ്പിച്ചാൽ മാച്ച് ചെയ്ത് പിച്ചോ. ഇനി ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക, അതിനായിട്ട് ഇങ്ങനെ ആക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആക്കുക. സോറി സോറി. ഓക്കെ, അപ്പം രണ്ട് ലെയറ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതും നിങ്ങൾ വിഷയാക്കണം കേട്ടോ, ഇതൊന്നും നിങ്ങൾ വിഷയാക്കണം. ചിലവർക്ക് ഇങ്ങനെ പൂർത്തീകരിക്കുമ്പോൾ ഇങ്ങനൊരു വരയും വരാം, ചിലവർക്ക് ഇവിടെ നിന്ന് ഒരു എൽ ഷേപ്പും വരാം, ചിലവർക്ക് ഇവിടെ അച്ചക്കായിട്ടും വരാം, ഇവിടെ ഒരു സെൻട്രൽ ക്യൂബ് മാത്രമായിട്ടും വരാം. എനിക്ക് ഇങ്ങനെയാണ് വന്നത്. ഇങ്ങനെ വരികയാണെങ്കിൽ എന്താ അടിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് അതിൻ്റെ കോൺ, ഇത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ എൽ ഷേപ്പിൽ വരികയാണെങ്കിൽ എഫ് എന്നാണ്, എഫ് ആണ് തിരിക്കൽ ഞാൻ പറഞ്ഞുതരാം. എഫ് ഇങ്ങോട്ട് തിരിക്കുക, യു ഇങ്ങോട്ട് തിരിക്കുക, ആറ് മേലൊക്കെ തിരിക്കുക, യു ഐ ഇങ്ങോട്ട് തിരിക്കട്ടോ, ആർ ഐ അടിക്ക് തിരിക്കുക, എഫ് ഐ ഇങ്ങോട്ടും തിരിക്കുക. അങ്ങനെയാണ് ഈ ഒരു കൂട്. പിന്നെ അഥവാ ഇങ്ങനെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചിലത് ഇങ്ങനെ ആക്കിയിട്ട് ഒരു പ്ലസ് രൂപത്തിലും വരും കേട്ടോ, പ്ലസ് രൂപത്തിലും വരും. അഥവാ നടുക്കൂ ഒറ്റക്കാണെന്നുണ്ടെങ്കിലും ഞാനും എന്താ പറയുക, പറയാൻ പോകുന്നൊരു കോഡ് നിങ്ങൾ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ യാ ഇങ്ങനെ ഇങ്ങനെ ആയാലും നടുവിൽ ഒരു നടുവിൽ ഒറ്റക്കായി ആയാലും നിങ്ങൾ ഈ കോഡടിക്കുക. എഫ് ആ യു ആർ ഐ യു ഐ എഫ് ഐ. ഓക്കെ, അപ്പം രണ്ട് ഭാഗത്ത് പ്ലസ് ആയിട്ടുണ്ട്. അപ്പം മേലെയും പ്ലസ് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇവിടെ പ്ലസ് ആയി. ഇനി ഇവിടെയും ഇവിടെയാണ് പ്ലസ് ആവാനുള്ളത്. അപ്പം ഇതിങ്ങനെ പിടിക്കാൻ പറ്റില്ല, ഇതിങ്ങനെയാണ് പിടിക്കണം. ഇവിടെയും പ്ലസ് ആവണ്ടേ, അപ്പം ഇവിടെ പ്ലസ് ആയില്ല. അപ്പം രണ്ട് ഭാഗം പ്ലസ് ആയാൽ ഞാൻ പറയുന്ന ഒരു കോഡടിക്കുക. R U R I U R U രണ്ട് പ്രാവശ്യം ആർ ഐ യു. ഇപ്പം ഇവിടെ പ്ലസ് ആയിട്ടുണ്ട്, ഇവിടെയും പ്ലസ് ആയി, ഇവിടെയും പ്ലസ് ആയി, ഇവിടെയും പ്ലസ് ആയി, ഇവിടെയും പ്ലസ് ആയി, എല്ലായിടത്തും പ്ലസ് ആയി. അപ്പം പിന്നെ ഇത് ഇതോരോന്നതിൻ്റെ പൊസിഷനിൽ വന്നതാണോ എന്ന് നോക്കുക. ഇത് ഇതിൻ്റെ പൊസിഷനിൽ വന്നതല്ല. ഇത് ഇവിടെ ഇവിടെ ഓടിയും ചുവപ്പ് കളറില്ല, ഇത് ഇവിടെ ഓടിയും നീല കളറില്ല, ഉണ്ടല്ലേ, ഇത് തെറ്റാണ്. അപ്പം ഇതാണ് ഞാൻ, ഇത് ശരിയാണ്. അപ്പം ശരിയായ ഭാഗം വലത് ഭാഗത്തേക്കാക്കി പിടിക്കുക, എന്നിട്ട് ഈ ഒരു കോഡടിക്കുക. യു ആ യു ഐ എൽ ഐ യു ആർ ഐ യു ഐ എൽ എൽ നടക്കുമ്പോൾ ഇത് ഇതിന്. അപ്പം നമ്മളിത് റെഡി ആയിട്ടുണ്ട്. അപ്പം എൽ ഇത് മൊത്തം പൂർത്തീകരിക്കുമ്പോൾ ഇത് ഇതിൻ്റെ പൊസിഷനിലാണെന്ന് നോക്കുക. അപ്പം ഇത് മഞ്ഞ അങ്ങോട്ട് വരാൻ പറ്റും, പച്ച അങ്ങോട്ട് വരാൻ പറ്റും, ഓറഞ്ച് അങ്ങോട്ട് വരാൻ പറ്റും. ഇത് ശരിയാണ്, ഇതും ശരിയാണ്. അപ്പം നിങ്ങൾ എന്താണ് ഇങ്ങനെ പിടിക്കുക. ചിലവർക്ക് ഇവിടെയും 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 ഇതേ മരിക്ക് തന്നെ ശരിയായ രീതിയിൽ തന്നെ വന്നേക്കാം. ചിലവർക്ക് ഇങ്ങനെ മൂന്നായും വന്നേക്കാം. മൂന്നായി വരികയാണെങ്കിലും ഈ രണ്ടെണ്ണം റെഡി ആവാത്ത ഭാഗത്ത് ഇങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലവർക്ക് ഒന്നായിട്ട് വരാം, അതും ഇങ്ങനെ തന്നെ ചെയ്യുക. അപ്പം ഇനി പറയുന്ന കോഡടിക്കുക. ആർ ഐ ഡി ഐ ആർ ഡി ആർ ഐ ഡി ഐ ആർ ഡി. അപ്പം ഇവിടെ എത്തിയിട്ടുണ്ട് ആ മഞ്ഞ കളർ. ഇവിടെയൊക്കെ ചെല്ലൊക്കെ ആകെ മാറ്റം വന്നിട്ടുണ്ടാകും, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെയൊക്കെ ഇവിടെ റെഡിയായി. ഇനി ഇത് ഇങ്ങോട്ട് തിരിക്കുക. ഇനി ഇവിടെ കൂടി ഈ മഞ്ഞ വരാൻ, ഈ മഞ്ഞ വരാണ്ട് ഇവിടെ കൂടി. അപ്പോൾ ഒന്നുകൂടി ആ അടിക്കുക. ആർ ഐ ഡി ഐ ആർ ഡി ആർ ഐ ഡി ഐ ആർ ഡി ആർ ഐ ഡി ഐ ആർ ഡി ആർ ഐ ഡി ഐ ആർ ഡി. അപ്പം നമ്മുടെ ക്യൂബ് റെഡി ആയിട്ടുണ്ട്. വെരി സിമ്പിളാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് പരക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ശ്രമിക്കുക. ഇത് വളരെ സിമ്പിളാണ്. ഒരട്ടം ചെയ്താൽ മതി, പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പടിയും.
അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നിരുന്നു ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് എനബിളിയും എന്നിട്ട് ആളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യും. എന്നാൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം ആയി ലഭിക്കത്തുള്ളൂ. പിന്നെ ഷെയർ ചെയ്യാൻ കമൻറ്റ്